വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ? ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലാട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ്. അതായത് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോം മെയ്ഡ് ക്ലേ എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട, നമ്മുടെ മൈദാമാവ് കൊണ്ടാണ് ഈ ക്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മുടെ ക്ലേ മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബുദ്ധയുടെ ഇമേജ് ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ കോപ്പി ചെയ്യണം, ട്രേസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വോളാർട്ട് എന്ന് പറഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ലിങ്ക് തരാം, ആ ലിങ്ക് ഒന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ഷേപ്പിൽ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിനുശേഷം നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ, ആ ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോം മെയ്ഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് മൈദാമാവ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. മൈദാമാവിൽ ഉപ്പ് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 സ്പൂണ് മാത്രം എണ്ണ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇത് 2 ആഴ്ചയോളമായി ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഫംഗസോ അതല്ലെങ്കിൽ ഡ്രൈ ആവുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സാധാരണ ഷിൽക്കാർ ക്ലേ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യണം. അത്ര മാത്രമൊരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പം ഞാൻ ട്രേസ് ചെയ്തത് കാർഡ്ബോർഡിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി നമുക്ക് ഹോം മെയ്ഡ് ക്ലേ യൂസ് ചെയ്തിട്ട് ഐബ്രോ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 2 ഒരേപോലുള്ള ഈക്വൽ സൈസുള്ള ബോൾ എടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് ആക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് കട്ടി കൂടുതലും ഇവിടെ കട്ടി കുറഞ്ഞിട്ടും വേണം ചെയ്യാൻ. അങ്ങനെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ 2 പിരികവും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ തന്നെ 2 ബോള് ഈക്വൽ സൈസുള്ള ബോള് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ഓവൽ ഷേപ്പ് പോലെ, അതായത് കണ്ണിൻ്റെ ഷേപ്പാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഈ സൈസിനാണ് ഉള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ആക്കി കൊടുക്കണം കണ്ണിന്റെ ഷേപ്പിൽ. അതിനുശേഷം കണ്ണിന്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. പിന്നെ കണ്ണിന്റെ ആ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് സെന്ററിൽ മാത്രമായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഈ കണ്ണും ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ 2 കണ്ണുകളും വെച്ച് കഴിഞ്ഞു. അതിനുശേഷം മൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷേപ്പാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഷേപ്പ് ചെയ്തതിന് ശേഷം മൂക്ക് വരച്ചതിൻ്റെ ആ ഭാഗത്ത് നമ്മളൊന്ന് വെച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ ബോൾ മാത്രം ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണേ. പിന്നെ 2 ഈക്വൽ ബോള് അത് നമ്മൾ ഇവിടെ വെച്ചു കൊടുക്കണം. ആ മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നമ്മളിത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഐബ്രോ ചെയ്തതുപോലെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുത്തതിന് ശേഷം 2 റൗണ്ട് ബോൾസിൽ ആ ഒരു ഹാർട്ട് ഷേപ്പ് അല്ല ഒരു പോലെ ഇതേപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. അത് നമ്മളിത് മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഹാർട്ട് ഷേപ്പ് പോലുള്ളത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ബോള് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. കറക്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഫെവിക്കോൾ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബോൾ എടുത്തിട്ട് പൊട്ട് പോലെ ഒന്ന് ഷേപ്പിൽ ഞാനത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബോള് പരത്തി എടുത്തിരിക്കുന്നതാണ്. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ
പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫേസിന്റെ മേലെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. അപ്പൊ അത് കറക്റ്റ് ആണോ ആ ഷേപ്പ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് വെച്ച് നോക്കിയത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കറക്റ്റ് ഷേപ്പാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ താഴെ എടുത്തു വെച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള പാർട്ടിൽ മാത്രം ഒന്ന് ഫെവിക്കോൾ തേച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഷീറ്റ് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തേച്ചു കൊടുത്താൽ മതി. നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ ഹോം മെയ്ഡ് ക്ലേ ആയത് കാരണം സ്റ്റിക്ക് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഫെവിക്കോൾ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ വൃത്തിയായ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാലോ ആ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് കാരണം അതവിടെ സ്റ്റിക്ക് ആയിക്കോളും. ആ പിരികത്തിന്റെ ഷേപ്പ് അതേപോലെ തന്നെ നമ്മൾ പൊട്ടൊട്ടി ചേർത്തതിന്റെ ഷേപ്പ് അത് കിട്ടുന്നത് രീതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ ഷേപ്പൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഷേപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫേസിന്റെ ആ ഷേപ്പ് വരെയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത്. അതൊരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിന് ആ എവിടെയാണോ ആ ഫേസിന്റെ ഷേപ്പ് ഉള്ളത് അതുവരെ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പൊ ഞാൻ ഏകദേശം ഫുൾ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെന്നുള്ള കാര്യം മറക്കരുത്. അതിനുശേഷം നമുക്ക് ഈ ചെവി ഒന്ന് വെച്ചുകൊടുക്കാം. ഇപ്പൊ ചെവി വെച്ചു കൊടുക്കാൻ ഇതേപോലെ തന്നെ ഞാനൊരു ബോൾ എടുത്തു. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഈ ഷേപ്പിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ട് ചെവിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഹെയർ എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് ഇതേപോലെ തന്നെ റൗണ്ട് ബോൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തതിന് ശേഷം പെന്നിന്റെ മേലത്തെ പാർട്ടാണ് ഇത്, അത് വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഞാൻ കുറെ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഹെയർ പാർട്ട് മുഴുവനായിട്ട് ചെയ്യണം. അപ്പൊ നമ്മള് ഇതിന്റെ ബാക്കിൽ ഫെവിക്കോൾ തേച്ച് നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ ഇത് മുഴുവൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ ഹെയർ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ താഴെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ലെയറും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാനൊരു ഇയർ ബഡ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ഒരു ബോൾ പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഹോം മെയ്ഡ് ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് ക്ലേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും ഇതേപോലെ തന്നെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് 2 hours ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിനു ശേഷം ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. മൊത്തമായിട്ട് നമ്മള് അക്രിലിക് പെയിന്റ് ഒന്ന് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ ഇത് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാൻ പോവാണ്. ഗോൾഡൻ കളർ ഞാൻ എൻ്റെ കയ്യിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഇവിടെ ഇവിടെ ഒന്ന് എങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ അവിടെ ഇവിടെ അവിടെ അവിടെ ആയിട്ടാണ് ഗോൾഡൻ കളർ കാണുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, മനസ്സിലാവുണ്ടോ? ഇങ്ങനെ അങ്ങനെ അവിടെ 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 അവിടെ, അതായത് ഇംബോസ് ചെയ്യണ പോലെ ഒരു പെയിന്റിങ് ഇഫക്റ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്ലാക്ക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മുഴുവനായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാന് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ചെയ്തു. അതേപോലെ തന്നെ മൂക്കിലും കണ്ണിലും അതേപോലെ തന്നെ ലിപ്സിലും ഈ ഐബ്രോ അതേപോലെ തന്നെ പൊട്ട് എല്ലാത്തിലും ഞാൻ ഈ കൈകൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് എംബോസ് ചെയ്ത് നിൽക്കുന്നവിടെ മാത്രം ഈ ഗോൾഡൻ കളർ ഒന്ന്
ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. കാണുമ്പോ തന്നെ അറിയുന്നുണ്ടല്ലോ അല്ലെ, ആ ഗോൾഡൻ കളർ, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇത് മൈദ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഞാൻ ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. കാണുമ്പോ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഷോ പീസ് പോലെ തന്നെയാണുള്ളത്. ആർക്കും അറിയാൻ പറ്റില്ല ഇത് മൈദാമാവ് കൊണ്ടാണ് ചെയ്തതെന്ന്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 12 സൈഡ് ടേപ്പ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് 3 പീസ്, കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ 3 പീസ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ശേഷം നമുക്ക് ചുമരിലേക്ക് ഒട്ടിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.